പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ബിടെക്കിൽ ചെയ്യാൻ പോണതെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കുമ്പോൾ അമ്മമാര് പറഞ്ഞിട്ടുണ്ടാവും, എടാ നീ കോല കയറി നടക്കാതെ നീ നെൽത്ത് കോല കയറി നടക്കാതെ നെൽത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത് കഴിഞ്ഞ ആഴ്ചയും കൂടി പറഞ്ഞോളൂ. അപ്പൊ അത് തന്നെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. നമ്മളിന്ന് കോലി കയറി കേട്ടോ ഗൈസ് നടക്കാൻ പോണത്. അപ്പൊ ഗൈസ് നോക്കിയേ, നമ്മളിതേ അതിനായിട്ട് രണ്ട് കോൽ എടുത്തിട്ടുണ്ട്, നല്ല ഹൈറ്റിനുള്ള രണ്ട് കോൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കോലി കയറിയാണ് നമ്മൾ നടക്കാൻ പോണത്. അപ്പൊ ഇത് നടക്കാനായിട്ട് നമ്മൾ സ്റ്റെപ്പ് ആദ്യമേ തന്നെ നമുക്ക് സ്റ്റെപ്പ് തയ്യാറാക്കണം. അപ്പൊ അതിനായിട്ട് ഇതേ ഗായ്സ് നമ്മൾ ഇതാളി സ്റ്റെപ്പ് ഉണ്ടാക്കാനായിട്ട് ചെറിയ രണ്ട് കോൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ രണ്ട് കോൽ എടുത്തങ്ങനെ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആ സ്റ്റെപ്പ് കറക്റ്റ് ഒരു നന്നായിട്ട് ഫിക്സായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടി ഒരു ബലത്തിന് അടിച്ചു വെക്കാനാണ് ഈ കോൽ എടുത്തേക്കണത്. അപ്പൊ ഗായ്സ് നമുക്ക് അമ്മമാർ പറയുന്നത് പോലെ തന്നെ നമുക്ക് കോലി കയറി നടക്കാം. അപ്പൊ ഗായ്സ് അതിനായിട്ടതേ ആദ്യം തന്നെ ഈ കോലെടുത്തിട്ട് ദേ ഇതേപോലെ അടിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ ആണി എടുത്തു പോയി. അപ്പം നമ്മൾ നല്ല നീളമുള്ള ഒരു ആണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആണി ഇതേപോലെ വെച്ച് ഒന്ന് അടിച്ചു കൊടുക്കട്ടെ ഈ കോല്. ഓ ഗായ്സ് അടിച്ചു കൊടുക്കാം, കറക്റ്റ് നേരെ ആയിരിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ ഗൈസ് നമ്മൾ ഒരു ഇത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് സപ്പോർട്ട് കൊടുക്കണുണ്ട് ഗൈസ്, എങ്ങനെ വെച്ച് നമുക്കൊന്ന് സപ്പോർട്ട് കൊടുക്കണം. അപ്പം അതിനായിട്ട് ഒരു ചെറിയൊരു ആണി എടുത്തിട്ട് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ നിലത്ത് വീഴും. നമ്മളൊരു ആണി ഇവിടെ അടിച്ചു, ഇനി ഇവിടെ അടിക്കാം. അപ്പൊ മച്ചമാരെ നമ്മുടെ ഒരു കാല് എങ്ങനെ അതെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതാണ് ഒരു കാല്, നമ്മളിതേ ഇത് ചവിട്ടിതേ. അയ്യോ, ഇങ്ങനെ ഒരു കാലിൽ നടക്കാൻ വല്ല രണ്ട് കാലും വേണം. അപ്പൊ ഒരു കാല് റെഡി ആയിട്ടുണ്ട്, ഇനി നമുക്ക് അടുത്ത കാലുണ്ടാക്കാം. അപ്പൊ ഗൈസ് ഇത് നമ്മൾ അടുത്ത കോലെടുത്തിട്ട് കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങോട്ട് ഓപ്പോസിറ്റ് അടിക്കണം കേട്ടോ ഗൈസ്. ഇതുപോലെ ഓപ്പോസിറ്റ് അടിക്കണം. ഇത് നമ്മൾ റൈറ്റിലേക്ക് അടിച്ചെങ്കിൽ ഇത് ലെഫ്റ്റിലേക്ക് അടിക്കാം. അപ്പൊ ആണി പിരിച്ച് ഇതൊന്ന് അടിച്ച് റെഡിയാക്കാം. മച്ചവരെ നമ്മുടെ രണ്ട് കാലം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിൽ ചവിട്ടി നടക്കാൻ പോവാണ് കേട്ടോ. അതെ, നമ്മൾ ഒരെണ്ണം വെച്ചു, ഒരു കാലം വെച്ചു. അയ്യോ അയ്യോ, പണിയായനെ ഗായ്സ്. നടക്കാൻ പറ്റുമോ നോക്കാം, എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല ഗായ്സ്. ഇവിടെ വീണാലും ഒന്നും പറ്റില്ല, നല്ല മണ്ണായത്, അവിടെ നല്ല കല്ലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ദേ ഗായ്സ് നമ്മൾ നോക്കട്ടെ, നടക്കാൻ പറ്റും നോക്കട്ടെ. ഗായ്സ് നടക്കാൻ പറ്റും തോന്നില്ല. അയ്യോ, നടക്കില്ലട ഗായ്സ്. അയ്യോ, എത്ര അഞ്ച് സ്റ്റെപ്പ് കാട്ടി വെച്ചെന്ന് തോന്നു. ഒട്ടും പ്രതീക്ഷിക്കാട്ടോ, പ്രതീക്ഷിക്കാതെയാണോ ഒരു അപ്രതീക്ഷിതമായ ഒരു സംഭവം ആയിപ്പി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത് പെട്ടെന്ന് വീഴ്ത്തിക്ക് ശരിയാവത്. അയ്യോ ഓ ഗായ്സ്, ഓ ഗായ്സ് നടക്കൂല്ലട്ടോ ഗായ്സ്. നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇതിലും സിമ്പിൾ ആയിട്ട് നടക്കാന്ന്, പക്ഷേ ഒരിക്കലും സിമ്പിളായിട്ട് നടക്കാൻ പറ്റില്ല. നല്ല പ്രാക്ടീസ് ഇല്ലാതെ ഒരിക്കലും നടക്കില്ല. ഞാനിവിടെ ഒന്നൊന്നര മണിക്കൂർ പ്രാക്ടീസ് ചെയ്തു, എന്നിട്ടും നടക്കണില്ല. ചുമ്മാതല്ല അമ്മമാർ പറയണത്, കോലക്കേറി നടക്കരുത്, കോലക്കേറി നടക്കരുത്, ഇതായിരിക്കും നടക്കില്ല, കോലക്കേറി നടക്കാൻ പറ്റില്ല. അപ്പോൾ പറ്റുമായിരിക്കും, നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. അപ്പം ഞാനിവിടെ എത്ര ഒന്നൊന്നര മണിക്കൂർ പ്രാക്ടീസ് ചെയ്തിട്ട് ആകെ വെച്ചത് അഞ്ച് സ്റ്റെപ്പ്, അഞ്ച് സ്റ്റെപ്പാണ് മാക്സിമം വെച്ചത്. അതിൽ കൂടുതൽ ഞാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല.
അപ്പൊ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഡയറക്റ്റ് ആൻഡ് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും കമന്റ് ചെയ്യാട്ടോ. അപ്പൊ ഫ്രണ്ട്സ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.